Praise the Lord. As the purpose of our Sunday school, I would like to share two things. First one, we have to understand the word of God. Okay? As the purpose of Sunday school, what is our first purpose? Learn the word of God, study the word of God. For what? What is the benefit of studying the word of God? Okay. As a student, what is the benefit? I would like to share a particular biblical passage. That is Psalm 119 verses 98 to 100. Okay. Psalm 119. 119-ാമത്തെ സങ്കീർത്തനം 98 മുതൽ 100 വരെയുള്ള വാക്യങ്ങൾ എന്ന് പറയുമ്പോൾ മൂന്ന് വാക്യങ്ങളാണ് ഉള്ളത്. ഓക്കെ, 98 മുതൽ 100 വരെയുള്ള വാക്യങ്ങളിൽ മൂന്ന് കാര്യങ്ങൾ നമ്മളവിടെ കാണുന്നുണ്ട്. ഞാൻ അവിടുത്തെ വചനം പഠിക്കുക. ഐ എം സ്റ്റഡിങ് ദ വേർഡ് ഓഫ് ഗോഡ്. ബിക്കോസ് ഓഫ് ദാറ്റ് ഐ വിൽ ബി greater than or clever than, wiser than my enemies. Okay, you got it? Wiser than my enemies. The second one, I will be greater than or wiser than my teachers. Manasilayo? Ningala teachers nanle ningale katti kudal arivullathu. നിങ്ങളുടെ ടീച്ചേഴ്സിനല്ലേ നിങ്ങളെ കാട്ടി കൂടുതൽ കഴിവുള്ളത്, പ്രാപ്തിയുള്ളത്. ബട്ട് ഇഫ് യു ഒബർ ദ വേർഡ് ഓഫ് ഗോഡ്, ഇഫ് യു സ്റ്റഡി ദ വേർഡ് ഓഫ് ഗോഡ്, യു വിൽ ബി വൈസർ ദാൻ യുവർ ടീച്ചേഴ്സ്. ഓക്കെ, ദെൻ നമ്മുടെ പ്രായമുള്ള ആൾക്കാരുണ്ടല്ലേ, നമ്മളെക്കാട്ടി ലോകപരിചയമുള്ള അല്ലേ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട്. ദ മേ ഹാവ് മോർ നോളജ് അബൌട്ട് the life, about this world or anything, but the word of God will make us greater than or wiser than those people. Manasilayo? Moonu thalathilulla aalukalaanu. Onnu ende shatrukkal, rendu ende teachers, moonu prayamulla aalkar. Ee moonu kootraanu നമ്മളെക്കാട്ടിൽ കൂടുതൽ ബുദ്ധിയുള്ളവരായിട്ട് നമുക്ക് തോന്നുന്നത് അല്ലേ. എന്നെ എങ്ങനെ കൊടുക്കണമെന്നുള്ള ചിന്താഗതിയോടെ ഇരിക്കുന്നത് എൻ്റെ ശത്രുവാണ്. ആ ശത്രുവിനേക്കാൾ ഞാൻ ബുദ്ധിമാനായി മാറും. ബിക്കോസ് ഓഫ് ദ സ്റ്റഡി ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. യു ഗോട്ട് ഇറ്റ്? യു ഹാവ് ടു സ്റ്റഡി ദ വേർഡ് ഓഫ് ഗോഡ് അറ്റ്ലീസ്റ്റ് ഫോർ ദീസ് പർപ്പസ്. മനസ്സിലായോ? ഈ കാര്യത്തിന് വേണ്ടിയെങ്കിലും നമ്മൾ വചനം പഠിക്കണം കേട്ടോ. വുഡ് യു ലൈക്ക് ടു ബി വൈസർ ദാൻ എനിബഡി എൽസ്? നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാളെല്ലാം ആരെക്കാട്ടിലും ബുദ്ധിമാന്മാരായി മാറണമെന്ന് ആഗ്രഹമുണ്ടോ? ദ ഓൺലി വൺ വേ ഫോർ ദാറ്റ് വൺ ഈസ് സ്റ്റഡിങ് ദ വേർഡ് ഓഫ് ഗോഡ്. മനസ്സിലായോ? നമുക്ക് മറ്റുള്ളവരെക്കാൾ ബുദ്ധിയുള്ളവരായി മാറണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. നമുക്കുള്ള ഈസി വേ എന്ന് പറയുന്നത് സ്റ്റഡി ദ വേർഡ് ഓഫ് ഗോഡ്. ഓക്കെ, 119-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു അല്ലേ. 10-ാമത്തെ വാക്യം അങ്ങനെ പറയുന്നത് 10-ാം തോന്നുന്നു. ഓക്കെ, അപ്പം 1-ാമത്തെ കാര്യം എന്ന് പറയുന്നത് ആസ് സ്റ്റുഡൻസ്, നമ്മൾ വിദ്യാർത്ഥികൾ അല്ലേ, സ്കൂളിൽ പഠിക്കുന്നവരാണ്. വി ആർ സ്റ്റഡിങ് ഇൻ സ്കൂൾ, സോ വി ഹാവ് ടു ബി വൈസർ ദാൻ അവർ ടീച്ചേഴ്സ്, വൈസർ ദാൻ എൽഡർലി പീപ്പിൾ. ഫോർ ദാറ്റ് വി ഹാവ് ടു സ്റ്റഡി ദ വേർഡ് ഓഫ് ഗോഡ്. 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത്തിരി പാടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലായിരിക്കാം.
ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നൊരു കാര്യമുണ്ട്. ഫിലിപ്പി ലേഖനം 3:8 മുതലുള്ള വാക്യങ്ങളാണ് അതിനാധാരമായിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കുന്നത്. ഓക്കെ, ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3:8 ഫോളോയിങ്. ഓക്കെ, അതിൻ്റെ അകത്തുള്ള കണ്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ ഹാവ് ടു നോ ജീസസ്. എന്താ എന്തുവാ? ഐ വുഡ് ലൈക്ക് ടു നോ ജീസസ്. എനിക്കറിയേണ്ടത് യേശുവിനെ കുറിച്ചല്ല, നോട്ട് അബൌട്ട് ജീസസ്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ, നോട്ട് അബൌട്ട് യേശുവിനെ കുറിച്ചുള്ള അറിവല്ല, യേശുവിനെ അറിയണം. ഓക്കെ, ഐ വാണ്ട് ടു നോ ജീസസ് എവ്രിതിങ്. ദാറ്റ് മീൻസ് 34 സങ്കീർത്തനത്തിൽ നമ്മൾ കേൾക്കുന്നു, വായിക്കുന്നു, ടേസ്റ്റ് ആൻഡ് സീ, ടേസ്റ്റ് ആൻഡ് സീ. ആ യേശുവിനെ അറിഞ്ഞാൽ, ഇഫ് യു നോ ദാറ്റ് ജീസസ്, ഇഫ് യു നോ റിയലി, സംടൈംസ് യു മേ സ്റ്റഡി ദ വേർഡ് ഓഫ് ഗോഡ്, യു മേ സ്റ്റഡി ലോട്ട് ഓഫ് വേഴ്സസ് ഫ്രം ദ ബൈബിൾ, ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് യു നോ ജീസസ്. ഇഫ് യു നോ ജീസസ്, യു വിൽ നോട്ട് ഗോ എവേ ഫ്രം ജീസസ്. മനസ്സിലായോ? യു നോ ജീസസ്. ഇഫ് യു നോ ജീസസ് റിയലി, യു വിൽ നോട്ട് ഗോ എവേ ഫ്രം ജീസസ്. ദാറ്റ്സ് വൈ പോൾ സെഡ്, ഐ കനോട്ട് കൺസിഡർ എനിതിങ് ഇൻ ദിസ് വേൾഡ് സംതിങ് ആസ് വാല്യുബിൾ. ഈ ലോകത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വാല്യുബിളായിട്ട് എനിക്കൊന്ന് കാണാൻ പറ്റുന്നില്ല. ഓൾ ദോസ് തിങ്സ് ആർ നത്തിങ് ബിഫോർ ജീസസ്. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളുടെ ഉള്ളിലുണ്ടോ? വട്ട് എവർ വി ലൂസ്, നമുക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ജീസസ് പോകരുത്. ഓക്കെ, മനസ്സിലായോ? എനിക്ക് യേശുവിനെ വേണം. ഒന്ന് പറയാൻ പറ്റുമോ? എനിക്ക് യേശുവിനെ, ഐ വാണ്ട് ജീസസ്. ഒന്ന് പറഞ്ഞേ, യേശുവിനെ കൂടാതെ ഒന്നും വേണ്ട. ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ് വിത്തൗട്ട് ജീസസ്. ഒന്ന് പറയാമോ? എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ആ യേശുവിനെ അറിയുക എന്നുള്ള. ഓക്കെ, ദറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് അംബിഷൻ ഓഫ് മൈ ലൈഫ്. ഓക്കെ, എന്തോ ഏറ്റവും വലിയ ആഗ്രഹം, ഏറ്റവും വലിയ ആഗ്രഹം ബുദ്ധിയുള്ളവരാവണം, വേണം. എന്തിനുള്ള ബുദ്ധിയാ? യേശുവിനെ അറിയാനുള്ള ബുദ്ധി. എല്ലാ ബുദ്ധിയും ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ യേശു ഇല്ലെങ്കിൽ, ഓക്കെ, എവ്രിതിങ് ഈസ് ദെയർ, ബട്ട് വിതൗട്ട് ജീസസ് ദോസ് എവ്രിതിങ് ഈസ് നത്തിങ്. മനസ്സിലായോ? എല്ലാവരും ഒന്ന് കേട്ടെ, ഇങ്ങോട്ട് നോക്കിയേ. യേശുവിനെ കൂടാതെ എനിക്കൊന്നും വേണ്ട, പറയാമോ? ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ് വിതൗട്ട് ജീസസ്. ഇത് നിങ്ങളുടെ ഒരു തീരുമാനമായി മാറണം. എനിക്ക് വേണ്ടിയത് എന്തുവാ? വാട്ട് യു വാണ്ട്? ജീസസ്. പണ്ട് നമ്മുടെ ഈ എന്തായിരുന്നു പേരെന്തായിരുന്നു ഇയാളുടെ പേര്? ആ, നിതിൻ്റെ ഒക്കെ അപ്പച്ചൻ, നിതിൻ്റെ ഫാദറല്ല, ഗ്രാൻഡ് ഫാദർ. ഓക്കെ, അവരുടെയൊക്കെ സമയങ്ങളിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഒന്നും കൊടുത്തില്ലെങ്കിലും പറയും, വി ഡോണ്ട് വാണ്ട് എനിത്തിങ്, വി വാണ്ട് ഓൺലി ജീസസ്. മനസ്സിലായോ? എനിക്കറിയാം, അപ്പച്ചനെ എനിക്കറിയാമെന്നുണ്ടാ ഞാൻ പറഞ്ഞേ. എന്തോ പറയുന്നേ, വീട്ടിലെ ഷെയറൊന്നും കൊടുക്കത്തില്ല. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ്റെ വീട്ടിൽ അവൻ യേശുവിനെ സ്വീകരിച്ചു, ഹിന്ദു ആയിരുന്നു, യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഇഫ് യു റിജക്ട് ജീസസ് വി വിൽ ഗീവ് ദ ഷെയർ, ആൻഡ് ഹി സെഡ് ഐ ഡോണ്ട് വാണ്ട് യുവർ ഷെയർ. മനസ്സിലായോ? നമുക്ക് ഈ ലോകത്തിൽ വിലയുള്ള സ്നേഹബന്ധങ്ങളുണ്ടാകാം, റിലേഷൻഷിപ്സ് ആർ ദെയർ, പൊസിഷൻസ് ആർ ദെയർ, വാല്യുബിൾ തിങ്സ് ആർ ദെയർ, ബട്ട് വി ഹാവ് ടു ഗീവ് പ്രയോറിറ്റി ഫോർ ജീസസ്. എല്ലാവരും കേട്ടോ,
എനിക്ക് യേശു മാത്രം മതി. ഒന്ന് പറയാമോ? യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശുവിനെ മാത്രം വേണം. ഓക്കെ, യു ഹാവ് ടു ഗെറ്റ് ജീസസ്. ദിസ് ദ പർപ്പസ് ഓഫ് ദിസ് സൺഡേ സ്കൂൾ. ടു തിങ്സ്, എന്തൊക്കെയാ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്? ഒന്ന്, സ്റ്റഡി ദ വേർഡ് ഓഫ് ഗോഡ്. സെക്കൻഡ് വൺ, ടു നോ ജീസസ്. മേ ഗോഡ് ബ്ലസ് യു ഓൾ ബൈ ദീസ് വേർഡ്. Thank you.